എറിഞ്ഞോടാ. ആ അയ്യോ പോയിടാ, കയറിട്ടിട്ടില്ല, പിടിക്കി പിടിക്കി. പറ്റാറ്റാ അവർക്കൊക്കെ ടാറ്റ പറഞ്ഞ് പിള്ളേരെ പറഞ്ഞു വിടാണ്. നമ്മുടെ പച്ചക്കറികളൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചോട് കഴിഞ്ഞാൽ ക്യാരറ്റ് പുള്ളി അരിഞ്ഞു തരും. കണ്ടാ ഇറച്ചിയൊക്കെ പുട്ട് കുത്തി വെച്ചാണ് അരി എൻ്റെ ഉള്ളിൽ ഇരിക്കണത്. എൻ്റെ അപ്പം തന്നെ നിന്നില്ലെങ്കിലൊരു സമാധാനം കുറവാ. ഹായ് മച്ചോമാർ, എല്ലാവർക്കും M4tech-ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ട്യൂബ് കൊണ്ടുവരുന്ന വഴിയാട്ടാ. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളുടെ ലോറിക്കൊക്കെ എടുക്കുന്ന ട്യൂബാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടെൻറ്റ്, നമ്മളിതിനു മുമ്പ് ക്യാമ്പിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ടെൻറ്റിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഉണ്ടായി ക്യാമ്പൊക്കെ ചെയ്തിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാമ്പിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടെൻറ്റ് നമ്മൾ കരയിൽ വെച്ചിട്ടല്ല ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ വെള്ളത്തിലാണെന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫുൾ ഡേ നമ്മൾ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ടെൻറ്റിൽ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ട്യൂബ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഫ്ലൈ വുഡ് വിചാരിച്ച പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിലാണ് നമ്മുടെ ടെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു കുഞ്ഞി പമ്പ് വെച്ചിട്ടാട്ടാ നമ്മളിത് ഇത്ര ട്യൂബ് നിറച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് 4 ട്യൂബ് നിറച്ചെടുക്കണം കേട്ടോ. മച്ചന്മാരെ, അങ്ങനെ നമ്മൾ 4 ട്യൂബ് ദേ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ബാക്കി പണി വരുന്നത്. നമ്മുടെ 4 ട്യൂബ് എടുത്ത് നമ്മൾ വെച്ച് നോക്കുകയാണ് കറക്റ്റായിട്ട് നമ്മുടെ അളവിന് ഇരിക്കുന്നുണ്ടോയെന്ന്. ഓക്കെ, ഇത് അടിവശം വരും കേട്ടോ. അപ്പം നമുക്കിത് അത് കെട്ടാനായിട്ട് ഒന്ന് ഹോളിട്ട് എടുക്കണം. നമുക്ക് കെട്ടാനുള്ള ഹോൾ ഇത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കയറ് കട്ട് ചെയ്തെടുക്കാട്ടാ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ട്യൂബ് കൂടി ഇതേ നമ്മൾ കെട്ടി വെക്കാണ്. ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കാട്ടും. ഇത് മച്ചാമാരെ, അങ്ങനെ നമ്മുടെ ടെൻറ്റ് നമ്മളിത് ഇതുമേക്ക് സെറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മൾ സൈഡിലൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ടെൻറ്റ് വെച്ച് ഇതേ വലിച്ച് കെട്ടി കൊടുക്കാൻ പോവാട്ടോ. അങ്ങനെ നമ്മുടെ വാട്ടർ ടെൻറ്റ് ഹൗസ് ഇതേ റെഡി ആയിട്ടുണ്ട്. സംഭവം 4 ട്യൂബും ഒരു ഫ്ലൈ വുഡും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻറ്റ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇത് വെള്ളത്തിലേക്ക് വിട്ട് കഴിയുമ്പോൾ എന്താ എന്തൊക്കെയായിരിക്കും അവസ്ഥ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ഇതേ ഇതാണ് സംഭവം. നേരെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ് നമ്മൾ. വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. 4 ട്യൂബ് എക്സ്ട്രാ കയറിയിട്ടുള്ളൂ. പിന്നെ ഫ്ലൈവുഡിൻ്റെ വെയിറ്റേ വരുന്നുള്ളൂ. ടെൻറ്റിൻ്റെ വെയിറ്റ് ഒന്നും വലിയ വെയിറ്റ് ആയിട്ട് തോന്നുന്നില്ല. മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ ടെൻറ്റ് നമ്മൾ എറിയാൻ പോവാണ്. റെഡി, 1, 2, 3 എറിഞ്ഞോടാ. അയ്യോ പോയിടാ, കയറിയിട്ടിട്ടില്ല, പിടിക്കി പിടിക്കി. ചെറിയൊരു കാറ്റിങ്ങളുള്ള കാരണം നമ്മുടെ ടെൻറ്റ് ഇതേ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ, കമ്മിങ് ബാക്ക്. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിത് ഇനി വഞ്ചി കയറിയിട്ട് വെള്ളത്തിൻ്റെ, അതായത് ഈ കാണുന്ന ഈ ഒരു കുഞ്ഞി പുഴയുടെ നടുക്കേക്ക് നമ്മൾ പോവാണ്. അവിടെയാണ് നമ്മുടെ ടെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ നമ്മുടെ വഞ്ചിയിലേക്ക് ടെൻറ്റ് കെട്ടിയിട്ടേക്കാണ് ഇനി കൊണ്ടുപോകാൻ പോവാണ് മച്ചാന്മാരെ. അപ്പോൾ നമ്മുടെ ടെൻറ്റും കൊണ്ട് നമ്മൾ പോവാൻ കേട്ടോ. ഇനി വെള്ളത്തിൻ്റെ നടുക്ക് വെച്ച് കാണാം മച്ചാന്മാരെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൗസ് ടെൻറ്റും കൊണ്ട് നമ്മളിത് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുഴഞ്ഞു പോകുമ്പോൾ കൂടെ നമ്മുടെ ഹൗസ് ടെൻറ്റും കൂടി വന്നോളൂ. അപ്പോൾ ഇനി ഏതാനും സമയങ്ങൾക്ക് ശേഷം നമ്മുടെ കൂട്ടുകാരൊക്കെ പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ടെൻറ്റ് ലൈഫ് എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വാട്ടർ ടെൻറ്റ് ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ ഒരു പകലും രാത്രിയും ഞാൻ ഈ ഒരു ടെൻറ്റിൽ ഒറ്റയ്ക്ക് കഴിയാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫുഡിൻ്റെ കുറച്ച് സാധനങ്ങൾ, വെള്ളം, അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ അതിലേക്ക് വെക്കുന്നുള്ളൂ. നമ്മുടെ വഞ്ചി തന്നെ ഉണ്ട്. ഇതൊക്കെ നമ്മളെടുത്ത് നേരെ ടെൻറ്റിലേക്ക് കയറ്റിയിട്ട് അതിലാണ് ഇന്ന് ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഇവരെ ഈ ഒരു ടെൻറ്റിലേക്ക് ആക്കി പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രവീൺമച്ചനും പിള്ളേരാക്കി പോയിട്ടുണ്ടെങ്കിൽ, നാളെ കാലത്തെ അവർ വന്ന് നോക്കുള്ളൂ. അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു ടെൻറ്റിൽ കഴിയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വഞ്ചി അടുപ്പിച്ച് നമ്മുടെ വഞ്ചിയിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ കയറ്റിയിട്ട് പിള്ളേരെ പറഞ്ഞു വിടാൻ പോവാണ് മച്ചന്മാരെ. അപ്പോൾ ഈ ചെരുപ്പ് എന്ന് പറയുന്ന വസ്തു നമ്മൾ ഉപേക്ഷിച്ചിട്ട് നേരെ ഞാൻ ടെൻറ്റിലേക്ക് കയറാൻ പോവാണ്. എടാ, ഞാൻ ടെൻറ്റിൽ കയറുമ്പോൾ നിങ്ങൾ വഞ്ചി മറിഞ്ഞ് വീഴരുതിട്ടാ. ഓക്കെ, അപ്പോൾ അതേ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് അതിസാഹസികമായി ഞാൻ കയറിയേക്കാണ്. യാതൊരു കുഴപ്പമൊന്നുമില്ല, പഞ്ചറൊന്നും ഇല്ലല്ലോ ഇതിന്. ഇല്ല. അപ്പോൾ ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റാം. അപ്പം മച്ചാന്മാരെ, നമുക്ക് വേണ്ട സാധനങ്ങൾ, ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അയ്യോ പോവല്ലേ. അപ്പോൾ അതേ ഒരു ലൈഫ് ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 കുപ്പി വെള്ളം. ഇതേ നമ്മുടെ കത്തിയിട്ട് അങ്ങേക്കുമ്പോൾ തുറക്കണ കത്തി. സ്റ്റൗവ്, നമ്മുടെ കുക്ക് ചെയ്യാനുള്ള പാത്രം കേട്ടോ. നമുക്ക് ഞം ഞമ്മൊക്കെ അടിക്കണ്ടേ. അപ്പോൾ ഇതിന് കുക്ക് ചെയ്യാനുള്ള പാത്രം. നമുക്ക് ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വല, അതിൻ്റെ കുപ്പി. ഇതാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് തീ പിടിപ്പിക്കാൻ പോകുന്ന ചട്ടി.
അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതേ നമ്മൾ നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പിള്ളേരെ ഞാൻ പറഞ്ഞു വിടാൻ പോവാണ്ട. അപ്പോൾ നമ്മുടെ ടെൻറ്റിൽ നിന്ന് ഇനി യാതൊരു ബന്ധമില്ലാണ്ട് അവർ പോവാണ്. ഒരു ദിവസം മൊത്തം ഞാനിതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പോവാണ്. അപ്പോൾ ടാറ്റാ ബൈ. ഇനി അവർക്കൊക്കെ ടാറ്റ പറഞ്ഞ് പിള്ളേരെ പറഞ്ഞു വിടാണ്. അവർ ഇനി വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇന്നൊരു ദിവസം മൊത്തം ഈ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ കഴിയാൻ പോവാണ്. അപ്പോൾ ദേ അവർ പോവാട്ടോ. ടാറ്റാ ബൈ ബൈ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോയ് എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുക. ഒന്നും അത് നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഫോണോ ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ആകെയുള്ളത് ഈ ഒരു മൈക്കാണ്. അത് നമ്മൾ ഊരി വയ്ക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ഗോപ്രോയിലായിരിക്കും വീഡിയോ മൊത്തം എടുക്കുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ദേ പോവാണ്. ബൈ ബൈ, സീ യു മൈ ബോയ്സ്. അപ്പോൾ നാളെ കാലത്ത് കാണാം. എനിക്കിവിടുന്ന് ഇതേ പങ്കായം പോലും ഇല്ലട്ടോ തുഴഞ്ഞു പോകാനായിട്ട്. എൻ്റെ കയ്യിലൊരു പങ്കായം പോലും ഇല്ലടാ തുഴഞ്ഞു പോകാൻ. നാളെ കാലത്ത് വന്ന് നോക്കിയേക്കണേ. അപ്പം മച്ചവന്മാരെ, ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. ഈ കാണുന്ന ഈ ഒരു കണ്ട വെള്ളത്തിൻ്റെ ചുറ്റും നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി ഒറ്റയ്ക്കാണ്. നമ്മളിപ്പോൾ ഇതേ നമ്മളുടെ ടെൻറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എല്ലാവരും പോയിട്ടാ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഇനി ഇടുന്ന നോക്കുന്നുണ്ടെങ്കിൽ ഫുഡാണ്. ഫുഡും വെള്ളവും തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫുഡിനുള്ള പരിപാടികൾ നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വല ഇടാൻ പോവുകയാണ്. വല ഇട്ട് നമുക്ക് മീനെ എന്തിനേലും പിടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ വല, ഇതെല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കൊടവലയാണ് കേട്ടോ. അപ്പോൾ ആ കൊടവലയാണ് നമ്മൾ ഫിഷ് ട്രാപ്പായിട്ട് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളതൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിലാദ്യം നമ്മൾ സ്പെയർ വേറെ ഫുഡ് സെറ്റ് ചെയ്യാനുള്ളതും നമ്മൾ കരുതിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളുടെ കൊടവല എടുത്തിട്ട് ഇതിൽ നമ്മൾ എര ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. പുറത്തത് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊടവല അതേ റെഡിയാണ്. ഇതിലേക്ക് ഇനി എര വെക്കേണ്ടത് നമുക്ക്. അപ്പോൾ നമ്മുടെ ബാഗിൽ നമ്മൾ എര എന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. നോക്കട്ടെ, ഈ നമ്മുടെ കുറച്ച് പച്ചക്കറിയും നമുക്ക് ഫുഡ് റെഡിയാക്കാനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇതേ നമുക്ക് വേണ്ട വലയിലിടാനുള്ള എരയാണ് ഇതേ ഈ കാണുന്നത്. ഇത് കണ്ട നമ്മുടെ കൊടവലയിൽ നമുക്ക് ഇടാനുള്ള തീറ്റയാണ് എര. അതായത് നമുക്ക് മീനെയോ ചെമ്മീനോ ഞണ്ടൊക്കെ കിട്ടണമെങ്കിൽ അതിനെ ആകർഷിക്കാനുള്ളതാണ് സംഭവം. ഇത് നമുക്ക് വറുത്ത് കഴിക്കാനുള്ള മീനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സിബ്ബ് തുറന്ന് ഇതിലേക്ക് നമ്മൾ നമ്മുടെ എര ഇട്ടിട്ട് ഇതേ മൂടി വെച്ചു. കണ്ട, ഇപ്പോൾ നമ്മുടെ എര വലയുടെ ഉള്ളിലായിട്ടുണ്ട്. ഇത് നമ്മളിനി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് നമുക്ക് നല്ലൊരു ട്രാപ്പാട്ടോ. ഇതിൽ കൂടി നമ്മൾ മീനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളെ പിടിക്കുവേ. അപ്പോൾ ഇതേ കണ്ട നമ്മുടെ കൊടവല റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ദേ ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിൽ. നോക്കിക്കോ, റെഡി, 1 2 3 ഗോ. പിഷ്കോ സംഭവം ദേ നമ്മുടെ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. ട്രാപ്പിൻ്റെ ഒരറ്റം നമ്മൾ ദേ കുപ്പിയിൽ കെട്ടിയിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടൂട്ടോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ദേ ഇതുകൂടി ഇരിക്കട്ടെ. നമ്മുടെ ട്രാപ്പ് നമ്മൾ ഇട്ടു. ഇനി വെയിറ്റിംഗ് ആണ് എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ കുറച്ചു നേരം എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ ആകെ മൂടി കെട്ടിയൊരു ദിവസമാട്ടോ. സംഭവം ദേ ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കുകയാണ്. നമ്മൾ മീനെടുത്ത് തന്ന പാത്രത്തിൽ കഴുകി വെച്ചേക്കാം. കണ്ട, ആകെ ഇരുണ്ട് മൂടി കെട്ടി നിൽക്കുകയാണ്. ചെറുതായിട്ട് മഴയും ചാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഉച്ചയാവുന്നവരെ ഫുഡിന് വേണ്ടിയിട്ടൊരു വെയിറ്റിംഗ് ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്കത് റെഡിയാക്കി പാകം ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ചു നേരം എന്തായാലും നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കിടക്കാനായിട്ട് നമുക്ക് തലോണിയുണ്ട് കേട്ടോ. നമ്മുടെ ബാഗ് തന്നെയാണ് തലോണാട്ട. അപ്പോൾ ഇതേ നമ്മൾ ഇനി കിടക്കാൻ നോക്കുകയാണ്. ഇതേ നമ്മൾ ഉറങ്ങാൻ അങ്ങനെ എന്നിട്ട് അധികം നേരം ഉറങ്ങിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ എടുത്ത് ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. വെട്ടമൊന്നും വന്നിട്ടൊന്നുമില്ല. ഇന്ന് ആകെ കണ്ട ഞാൻ പറഞ്ഞില്ല മൂടി കെട്ടി തന്നെ നിൽക്കുകയാണ്. മേഘം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ ഒരു ദിവസമാണെന്ന്. 10-11 മണിക്ക് ആയെന്ന് തോന്നണം. ഇനി നമ്മുടെ വല ഇട്ടത് എന്തായാലും നോക്കാം. നമ്മളിവിടെ ഒരു വല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊക്കി നോക്കാം നമുക്ക്. ഇതേ ഇവിടെ എങ്ങും ഒന്നുമില്ല കേട്ടോ. ആരുമില്ല ഇവിടെ ഒന്നും. നമ്മൾ മാത്രമേ ഉള്ളൂ. വല പൊക്കി നോക്കാം. നമ്മളിട്ടാർന്ന വല ഒന്ന് പൊക്കി നോക്കാട്ടാ. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും നമ്മളത് ഇട്ടിട്ട്. ഓ, തിരിഞ്ഞാണ് വീണായിരുന്നു. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. നമ്മൾ ഇട്ട ഇര മാത്രം ഇട്ടതില്ല, വേറെ ഒന്നും കയറിയിട്ടില്ല. തിരിച്ചൊന്നുകൂടി ഇട്ടേക്കാം. ഓ, വെയിറ്റ് ചെയ്യാല്ലാണ്ട് വേറെ എന്താ ചെയ്യാം. ക്യാമറ വരെ തലർക്കി വീണിട്ടാ. വെയിറ്റ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും കയറുമെന്ന്. ഇപ്പം എന്തായാലും നമ്മുടെ ഉച്ചക്കേലത്തേക്ക് എന്തായാലും നമുക്ക് കഴിക്കാൻ പാകത്തിനൊന്നും മീനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ന്യൂഡിൽസ് കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. അതെന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് കരുതി വെച്ചാണ് സാധനങ്ങൾ എന്താണെന്നൊക്കെ കണ്ട കാണിച്ചുതരാട്ടോ. അതിൽ നമ്മുടെ ന്യൂഡിൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ബീൻസ് ഉണ്ട്, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, ഇത്ര സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ. ഉച്ചയ്ക്ക് നല്ല വിശപ്പായി തുടങ്ങിയിട്ട്, ഉച്ച അവിടേക്കും വിശപ്പായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു ന്യൂഡിൽസ് സെറ്റപ്പ് റെഡിയാക്കാൻ പോവാണേ. അപ്പോൾ ഇത് നമ്മുടെ ന്യൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഇത് ഒരു തക്കാളി പോരട്ടെ, ക്യാപ്സിക്കം വരട്ടെ, ഒന്നും വേണ്ടി വരില്ല. നമുക്ക് ഇതിൻ്റെ പകുതി അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ക്യാരറ്റും കുറച്ച് മതിയാവും.
പിന്നെ നമുക്ക് കുറച്ച് ബീൻസ് എടുക്കാം കേട്ടോ. ഇത്ര ബീൻസ് വേണോ? വേണ്ട, ഇത്ര മതി. പിന്നുള്ളത് സവാളയാണ്. ആയ് നല്ല മുടിയൊക്കെ ഉള്ള സവാള. പക്ഷേ സവാള നമുക്ക് ആവശ്യമുണ്ടോ? സവാള ഇപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് സവാള നമുക്ക് വേണ്ട. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് വലിയ സീരിയസ് കഴുകലിൻ്റെ ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് കഴുകുക. കാരണം നമ്മുടെ കയ്യിലിപ്പോൾ 2 rupees വെള്ളമേ ഉള്ളൂ. വെള്ളം അമൂല്യമാണ്, പഴക്കരുത്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തത് കഴുകിയെടുക്കാം നമുക്ക്. ഓൾറെഡി നമ്മളത് കഴുകി വെച്ചായിരുന്നാണ്, പക്ഷെ നമ്മുടെ കവറിലും കാര്യങ്ങളൊക്കെ ഇട്ട കാരണം നമ്മളൊന്നുകൂടി കഴുകിയെടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ഇത്ര സാധനങ്ങൾ ഇനി അരിഞ്ഞെടുക്കണേ. അപ്പം എന്തേ നമ്മുടെ പച്ചക്കറി അരിയിൽ തുടങ്ങുകയാണ്. ആദ്യം നമ്മുടെ ക്യാപ്സിക്കം. ക്യാപ്സിക്കം നമുക്ക് അധികം വേണ്ട കേട്ടോ, അതെ ചെറിയൊരു പീസ് മതിയേ. ഇത്ര മതിയാവും നമുക്ക്. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ പാക്കിൽ തന്നെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംഭവം വെറുതെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ നേരെ പോകുന്നില്ല. ഈ ദിവസം മൊത്തം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തീർക്കാനുള്ള കാരണേ മുറിച്ചിത്തിരി കുറഞ്ഞു കൊടുക്കുന്നു. മുറിച്ച് വെപ്പിക്കണേ കത്തി. നമ്മുടെ പച്ചക്കറികളൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാഗി നമ്മൾ കുക്ക് ചെയ്യല് എന്തായാലും ടെൻറ്റിൻ്റെ ഉള്ളിൽ നടക്കില്ല. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചാണ് ചെയ്യുന്നത്. മഴ ചെറുതായിട്ട് പണി പാടിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇപ്പോഴും ചാറി തന്നെയാണ് നിൽക്കുന്നത്. ഇത് എപ്പോഴും മര്യാദയ്ക്ക് പെയ്യൂ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വെച്ച് നമ്മുടെ കുക്കിങ് ഇച്ചിരി ടഫായിരിക്കും. അപ്പോൾ കണ്ട നമ്മുടെ ടെൻറ്റ് ഇപ്പോൾ വിജനമായിട്ട് ഇങ്ങനെ കിടക്കണം. വിജനമല്ല, ഞാനുണ്ടല്ലോ അതിൻ്റെ ഉള്ളപ്പോൾ വിജനമാവില്ലല്ലോ. പറഞ്ഞു തെറ്റിപ്പോയി കേട്ടാ. ജനമുണ്ട്, പക്ഷെ വേറെ ആരുമില്ല. അപ്പോൾ ഈ നമ്മുടെ മഴ വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വെച്ചാൽ വരെ നമ്മുടെ തീ കത്തിക്കാനായിട്ട് നമ്മുടെ ബ്യൂട്ടെയിൻ ഗ്യാസിൻ്റെ സ്റ്റൗവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ടെൻഡിങ് വീഡിയോസിൽ, അതായത് നമ്മുടെ ക്യാമ്പിങ് വീഡിയോസിലൊക്കെ നമ്മൾ കാട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇതൊക്കെ വെക്കണമെന്ന് മറന്നുപോയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ യെസ് വെച്ചു. അപ്പോൾ ഇത് കണ്ട നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇതിങ്ങനെ നീർത്തി കൊടുക്കുക, അടിഭാഗം ഇതിങ്ങനെ വിരിച്ച് വെക്കുക. കണ്ട ഇവിടെ ഇനിയും വിരിക്കാനുണ്ട്. കണ്ട 4 sides ഇങ്ങനെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് ഇത് റെഡിയാണ്. ഓ, തീ കത്തി ടെൻറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ കത്തിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൊല്യൂഷൻ ചെയ്യണം. നമ്മളുടെ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത്. പക്ഷേ ചട്ടിയിൽ വയ്ക്കുമ്പോഴും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, സൈഡിൽ തിരി ചരിഞ്ഞു പോകാൻ സാധ്യത. പക്ഷേ നമ്മൾ പിടിച്ച് ചെയ്യേണ്ട വരും കേട്ടോ. കണ്ടോ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ പിടിച്ച് ചെയ്യേണ്ട വരും. എന്നാലും നോക്കാം. ഞാൻ പറഞ്ഞവരെ ഇതേ കുക്കിംഗ് വരെയൊക്കെ പുറത്തേ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ആദ്യം വാരി നമ്മൾ കുക്ക് ചെയ്യാനെടുക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രം ഇതാട്ടോ, നമ്മുടെ വീട്ടിലെ ചായപാത്രമാണ്. നൈസായിട്ട് അമ്മച്ചി കണ്ണിൽ അടിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇതേ ഇതിലേക്ക് വാരി എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതേ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളുടെ പച്ചക്കറി വേവാനും അതുപോലെ തന്നെ നമ്മുടെ നൂഡിൽസ് മുങ്ങിക്കിടന്ന് വെന്ത് കിട്ടാനും വേണ്ട വെള്ളം നമ്മളിതേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്ര മതിയാവുന്ന തോന്നുന്നു വെള്ളം അല്ലേ. അപ്പോൾ ഇനി നമുക്കിത് ചൂടാക്കാം. നമ്മുടെ കുക്കിങ് ഇന്ന് കോമഡിയാവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിതേ ഈ ഒരു ചട്ടി വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളുടെ പാത്രം വെച്ചിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല കേട്ടാ. അപ്പോൾ ഇതേ വെള്ളത്തിലിരിക്കുമ്പോൾ സംഭവം ഇതേ ദിഗ്ഗര വരും. ഇത് നമ്മൾ പിടിച്ചോട് തന്നെ വേവിക്കേണ്ട വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതേ ഇത് വേവിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതേ ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. തീ കത്തിച്ചിട്ടുണ്ട്. തീ ഇച്ചിരി കൂട്ടിയിടാം കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ പച്ചക്കറി വേവിക്കാൻ വെക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ട മച്ചാമാരെ, നമ്മളുടെ നൂഡിൽസിന് വേണ്ട പച്ചക്കറിയൊക്കെ നമ്മൾ ചൂടാക്കുന്നത് ഇതേ ഒരു ടെക്നോളജി വെച്ചിട്ടാണ്. സംഭവം നമ്മൾ കൈ പിടിച്ചു കൊടുക്കണം, ചട്ടി അല്ലെങ്കിൽ വെള്ളത്തിൽ മറിഞ്ഞു വീഴും. നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കുക്കിംഗ് ഒരിക്കലും നല്ലൊരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു മെത്തേഡല്ല. ഇത് ടെൻറ്റിന് ചിലപ്പോൾ തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നത്. ഇത് തിളച്ച് ഇത് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇനി കുക്കിംഗ് ടൈമാണ്. പച്ചക്കറി ഒന്നും ഇടണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ. കാരണം കുറച്ച് വെള്ളം വെച്ച് നേരെ തിളപ്പിച്ചെടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇത് കണ്ട ഇതേ നമ്മൾ വെച്ചാർന്ന നമ്മളുടെ ആ ഒരു വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ നല്ലോണം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്താൽ ലോ 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 ആഹാ ഒക്കെ ഇടക്കാട്ടെ ഇതിൻ്റെ ഉള്ളിൽ. നമുക്കിപ്പോൾ ഇനി ഇതേ നൂഡിൽസ് ഇട്ട് കൊടുക്കാനുള്ള പരിപാടി നോക്കാം. ഇത് അപ്പോഴേക്കും നല്ലോണം ഒന്ന് സെറ്റാവും. ഇത് കണ്ടോ വെള്ളത്തിൻ്റെ നടുക്കിരുന്നാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ കുക്കായി വരുന്നത് കേട്ടോ. തീ നല്ലോണം കത്തുന്നുണ്ട്. നമ്മുടെ നൂഡിൽസ് പൊട്ടിച്ചിടാൻ നേരായിട്ടോ. അയ്യോ കാറ്റുണ്ട്, നമ്മുടെ പാത്രം തീ ഓടിക്കളിക്കുകയാണ്. നേരെ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് പാട് കുട്ടാ, നമുക്കൊരു നേരം കഴിക്കാനുള്ള ഫുഡല്ലേ വേണ്ടു. അപ്പം നമുക്ക് ഒരു 1.5 ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ കൂടെ കുറച്ച് മസാല ഇട്ട് കൊടുക്കണ്ടേ. അപ്പം നമ്മുടെ
നൂഡിൽസിൻ്റെ ഒപ്പം തന്നെ കിട്ടിയ മസാല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. കുറച്ചിടുന്നുള്ളൂ നമ്മുടെ ഈ നൂഡിൽസ് ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ടേക്കട്ടോ. നമ്മളിത് ഇത് നല്ലോണം ഒന്ന് കുത്തി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കണം കേട്ടോ. അത് നമ്മൾ പച്ചക്കറിയൊക്കെ ഇത് പുറത്തേക്ക് വെച്ചപ്പോൾ തണുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം മച്ചന്മാരെ ഇത് നമ്മുടെ നൂഡിൽസ് നല്ല രസമായിട്ട് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക അവിടെ കിടന്നിട്ട് കേട്ടാ. ഓയ് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേവ് കറക്റ്റ് ആവും, നമുക്കിത് കഴിക്കാൻ ഭാഗത്തിന് എത്തൂട്ടോ. നമ്മുടെ നൂഡിൽസ് അപ്പോൾ ഇത് വേവൊക്കെ സെറ്റായെന്ന് തോന്നണം കേട്ടോ. നമ്മുടെ നൂഡിൽസിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. തീക്ക് എടുത്താട്ടോ ഇനി. ഓക്കെ നമ്മുടെ തീയൊക്കെ കെടുത്തി, നമ്മുടെ നൂഡിൽസ് ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചൂടുള്ള നൂഡിൽസ് റെഡി. നമ്മുടെ ഇതേ നൂഡിൽസ് ഇനിയിപ്പോൾ ഇതേ ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി വേവ് ഇച്ചിരി കൂടിപ്പോയെന്ന് ഡൗട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല വിശന്നിരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പേ വല്ലാത്തൊരു ടേസ്റ്റാണ്. നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു, നല്ല വയറിഞ്ഞുണ്ട്. വൈകുന്നേരത്തെ ഫുഡ് തന്നെയാണ് ഇനി നോക്കണ്ടേ, അതിൻ്റെ ഇടയിൽ കുറേ സമയം പോകട്ടാ. അപ്പോൾ മച്ചന്മാരെ ഫുഡൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞില്ലേ. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മൾ നിൽക്കുന്ന ഈ ഒരു ജലസ്രോതസ്സിൻ്റെ ചുറ്റും കാണുന്നത് മൊത്തം കണ്ടലിൻ്റെ കാടുകളാട്ടോ. കണ്ടൽ കാടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തിനെ മണ്ണുകൾ മണ്ണിടിയാതെ സൂക്ഷിക്കൽ, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആവാസ വ്യവസ്ഥകൾ വരുന്നുണ്ട്. പല പല ജീവികളുടെയും പ്രചരണകാലം ഇവിടെ വന്നിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകളെ ആശ്രയിച്ചിട്ട് ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പറയാനായിട്ട്. അപ്പോൾ കണ്ടലിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കണ്ടലിനെ പറ്റി നല്ല അടിപൊളി ഒരു വീഡിയോ വലുതാക്കി അങ്ങോട്ട് ചെയ്തേക്കാം കണ്ടാ. അപ്പോൾ കണ്ടൽ കാടുകളുണ്ട് നിറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളുടെ ഈ ഒരു ടെൻറ്റ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു അനുഭവമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാട്ടാ. അപ്പോൾ അതേ ഇരുണ്ട കാലാവസ്ഥയിൽ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയൊരു മയക്കത്തിന് പോവാണ്. മയങ്ങി എഴുന്നേക്കുമ്പോഴേക്കും രാത്രിയായിട്ടുണ്ടാവണം ഈ എന്ന പ്രാർത്ഥനയിലാണ്. കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോകാൻ ഭയങ്കര പാടാട്ടാ. സത്യം പറയാമല്ലോ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം തോന്നുന്നു. സമയം പോകാനായിട്ട് നല്ല പ്രശ്നം. ഇതിപ്പോൾ കരയിലാണെന്നെങ്കിൽ ആരുടെങ്കിലൊക്കെ ഇറങ്ങി കിടക്കാറുന്നു. ഇതിപ്പോൾ ഇവിടെ മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പം എൻ്റെ ലോകം എന്ന് പറയുന്നത് കണ്ട. ഈ കാണുന്നതാണ് എൻ്റെ ലോകത്തിൻ്റെ കാഴ്ച. ഇത്രയും പോയൊന്നും അല്ലേ, സാഹിത്യപരമായി പോകുന്നു അല്ലേ. അപ്പോൾ നല്ലൊരു ഉറക്കുറങ്ങട്ടെ, എന്നിട്ട് കാണാം. ബൈ. അച്ഛന്മാരെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ലൊരു കുഞ്ഞുറക്കമൊക്കെ കഴിഞ്ഞിരുന്നിട്ടിപ്പോൾ ഇതേ ഇരുണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാത്രി ആയതാണോ മഴക്കാരും കൊണ്ട് ഇരുട്ടായതാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ ഇട്ടായിരുന്ന വല ഒന്ന് പൊക്കി നോക്കാമല്ലേ. ഞാൻ ഇടയ്ക്കൊക്കെ മൂന്നാം പ്രാവശ്യം പൊക്കി നോക്കിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ വല നമ്മൾ പൊക്കി നോക്കാൻ പോവാണ്. കുടുങ്ങി കിടക്കാന്ന് തോന്നണം ഇവിടെ കണ്ടൊക്കെ. നമ്മൾ ഇട്ട വല പൊക്കി നോക്കട്ടെ. രണ്ട് ചണ്ടാണ്ട്. അയ്യോ ഇതിൻ്റെ ഉള്ളിൽ ഞണ്ടുണ്ട് 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 മച്ചാമാരി ഞണ്ടുണ്ട്. ഇവിടെ നമുക്ക് ഞണ്ടിനെ കിട്ടാറുള്ള കേട്ടോ, അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ അതെ നല്ല വലിയൊരു ഞണ്ട്. ഇതിന് ഞാൻ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റാക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ലല്ലോ. മച്ചാമാരെ നമ്മുടെ ഞണ്ടിന് നല്ല വലുത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ട്, വലിയ സന്തോഷം തോന്നുന്നില്ല. കാരണം ഈ ഒരു ഞണ്ടിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഇതിൻ്റെ വലിപ്പം എന്ന് വെച്ചാൽ നല്ല വലിപ്പമുണ്ട്. ഗോപ്രോയിൽ എനിക്ക് കാണിക്കാൻ അറിഞ്ഞുകൂടെ അതിൻ്റെ വലിപ്പം. അയ്യോ ഇരുട്ടായതുകൊണ്ട് ഇതിനെ കാണുന്നില്ല. നമ്മുടെ ലൈറ്റ് ഒന്ന് നമുക്ക് ഓൺ ചെയ്ത് നോക്കാട്ടോ. അതേ നമ്മുടെ ഞണ്ട് കുട്ടൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് എടുക്കണ്ടേ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട് കേട്ടോ. കടി കിട്ടുമെന്ന് പ്രത്യേകിച്ച് നല്ല സമയമാണ് എനിക്ക്, അതുകൊണ്ട് തന്നെ കടി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. കത്തിയുടെയും ഞണ്ടിൻ്റെ കാലിൻ്റെ വലിപ്പം കണ്ട എന്തായി കാണണേ നോക്കി. പെട്ടു പെട്ടു നമ്മുടെ ഞണ്ട്. ഞാനും ഞണ്ടും ഉള്ളിൽ പെട്ടു മച്ചാമാരെ. ഇവനെ ഞാൻ എങ്ങനെ സെറ്റാക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. അതിൻ്റെ വലിപ്പം നോക്കി നമുക്ക് കിട്ടിയ ഞണ്ടിൻ്റെ വലിപ്പം കണ്ട.
ഇതിനെ ഞാൻ എങ്ങനെ തട്ടാനാണ്. കണ്ട നമ്മുടെ കത്തിയുടെ വലിപ്പവും ഇതിൻ്റെ വലിപ്പവും വെച്ച് നോക്കുമ്പോൾ കണ്ട കത്തിയുടെ വലിപ്പത്തിനേക്കാളും വലുതാണ് നമ്മുടെ ഞണ്ടിൻ്റെ വലിപ്പം. അയ്യോ മച്ചോരെ, നമ്മുടെ ഞണ്ട് കൂട്ടരുത്, ഇവിടെ വന്ന് നിൽക്കാണ്. ഇപ്പം കട്ടിക്കാനുള്ള മൂടിയില്ല, ഞാൻ കട്ടിത്തരാം കേട്ടോ. ക്യാപ്സിക്കം നമ്മളിത് ഓ ഞണ്ടിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവൻ്റെ ശൗര്യം എന്തോരം ഉണ്ട് നോക്കിക്കോളൂ. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കണ്ട കടിച്ചെടുത്തണ്ട, അതുപോലെ കടിച്ചെടുക്കും. കേടാ ക്യാരറ്റ് രണ്ടാക്കി തന്നു. അപ്പോൾ ക്യാരറ്റ് അരിയാനായിട്ട് ഇനി വേറെ സെറ്റപ്പൊന്നും വേണ്ട. നേരെ ഇത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റ് പുള്ളി അരിഞ്ഞു തരും. വളരെ നല്ല ക്യാരറ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ മച്ചാമാരിത് അങ്ങനെ കുറേ നേരം പാടുപെട്ട് നമ്മുടെ ഞണ്ടിനെ നമ്മളിത് കീഴ്പ്പെടുത്തി എടുത്തേക്കാണ്. ഇപ്പോഴും ആൾ ഡെഡായിട്ടൊന്നും ഇല്ല കേട്ടോ. അതേ കണ്ട അനക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവനെ കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാൻ പോവാണ്. ഇതിൻ്റെ വലിപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാട്ടിത്തരാൻ അറിഞ്ഞുകൂടട്ടാ. അപ്പോൾ ഇത് നമ്മുടെ ഞണ്ടിൻ്റെ കാലക്കിനി ഓടിച്ചെടുക്കാട്ടാ. നല്ല വലിപ്പുണ്ട് കേട്ടാ, നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പുണ്ട്. ഇതിനൊക്കെ നല്ല ഇരുട്ടായി. നമ്മുടെ ക്യാമറയിലെല്ലാം കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ സമയം നല്ല രീതിക്ക് പോട്ടാ. കാലൊക്കെ ഒടിച്ച് കളഞ്ഞു കൂട്ടെ നമ്മുടെ ഞണ്ടിൻ്റെ. പൊന്നുണ്ട് കേട്ടാ, നല്ല പൊന്നുണ്ട്. ഇനി നമ്മുടെ ഞണ്ടിന് വേണ്ട മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാഗി മസാലയിലെ പൊടി ഒരു പാക്കറ്റിൽ ഇട്ട് കൊടുക്കണം. ഇതൊരു പരീക്ഷണം കേട്ടോ, എന്താവെന്ന് അറിയില്ല. ഇനി ഇതിലേക്ക് ഇതേ മുളകിന് അല്ല എരിവിന് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. കൂടിപ്പോയാൽ ദൈവമേ. ഒരു ചെറിയ രുചി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത്ര സാധനം മതി കേട്ടാ. ഓ മച്ചാമാരെ, നമ്മുടെ കുക്കിംഗ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറ വെച്ചേക്കണ്ട്. വെള്ളത്തിൽ പോയ പണി പോകണം. ഓ നല്ല വളം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഞണ്ട് സെറ്റാവുന്നതിൻ്റെ അടിപൊളി. ഇതേ കുറേ നേരമായി നമ്മുടെ ഞണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഇത് ഇനി എടുക്കാറായിട്ടാ. ഇനി നമ്മളിത് നമ്മുടെ ഞണ്ട് കറി നമ്മൾ എടുക്കുകയാണ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട്. ഓക്കേ, ഞാൻ കറി എടുക്കാണ് മച്ചാമാരി. അപ്പം മച്ചാമാരി നമ്മുടെ ഡിന്നർ ടൈം ആയിക്കാണ്. പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു വെട്ടമില്ല ഒന്നുമില്ല കേട്ടോ, ആകെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേ നമ്മുടെ ഡിന്നർ ദേ റെഡി. ഹായ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഞണ്ട് കറിയുടെ. അപ്പം നമ്മുടെ ഞണ്ട് കറി എടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് ആ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ സൂപ്പർ ഞണ്ട് കറി. മണമൊന്നും രക്ഷയില്ല കേട്ടോ. നോക്കിയേ എൻ്റെ കാലൊക്കെ നോക്കിയേ. ഹായ്, ഇതാണ് നമ്മൾ ഇന്ന് രാത്രി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഞണ്ട് കറി എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ കഴിച്ചിട്ട് പറയാട്ടോ. ഇപ്പം നമ്മുടെ ഞണ്ട് കറിയിൽ ഇത് വലിയ ഞണ്ടിൻ്റെ കാല് തന്നെ എടുത്തേക്കുന്നത്. നല്ല ചൂടുണ്ട്. ആ കണ്ടോ, ഇറച്ചിയൊക്കെ പുട്ട് കുത്തി വെച്ചാണ് അരി എൻ്റെ ഉള്ളിൽ ഇരിക്കണത്. അടിപൊളി എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഒരു രക്ഷിക്കാത്ത സാധനം കേട്ടോ ഇത്. മൊത്തം ഞാൻ കഴിച്ചു തീർക്കാനുള്ളതാ. അടിപൊളി കേട്ടോ. ഇതേ നമ്മുടെ ഞണ്ടിൻ്റെ ഷെല്ലാണ് കേട്ടോ. ഇതൊന്നും വെള്ളത്തിന് അങ്ങനെ പ്രശ്നമില്ലാത്ത സാധനമാണ്, ബയോഡിഗ്രേഡബിൾ ആണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാം കേട്ടോ. ഇനി കിടന്നുറങ്ങാനുള്ള നേരമായി. എനിക്ക് തോന്നുന്നു ഒരു 10-12 മണിയെങ്കിലായിട്ടുണ്ടാവും. നമ്മുടെ ഞണ്ട് കൂട്ടാനൊക്കെ നമ്മൾ വെച്ച് കഴിച്ചു വന്നപ്പോൾ. അപ്പോൾ ഇതേ ഇനി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതേ നമ്മുടെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് നമ്മൾ ടെൻ്റ് അങ്ങോട്ട് അടയ്ക്കുക കേട്ടോ. ഇനി കിടന്നുറങ്ങാനുള്ള പരിപാടികൾ നോക്കാം. ഓ ടെൻ്റ് എന്താണ് അടയാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ മച്ചാമാര്, നമ്മളിനി കിടക്കാൻ പോവാണ്. ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു, നല്ല അടിപൊളിയായിരുന്നു. ആയി ഒരു ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിൽ സമയം ചില സമയത്ത് പോകണമെന്ന് തോന്നും, ചില സമയത്ത് പെട്ടെന്ന് പോവും. അപ്പോൾ മച്ചാമാര് ഇനി കിടന്നുറങ്ങാൻ പോവാണ്.
ഇപ്പം നിങ്ങൾ ചോദിക്കും ലൈറ്റ് ആര് കിടത്തു എന്ന്. ഞാനിങ്ങനെ ഉറങ്ങണ പോലെ അഭിനയിച്ചിട്ട് ഞാൻ തന്നെ പോയി ആ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കും. ടടാ. അപ്പോൾ ശരി മനസ്സാമാരെ, ബായ്, ഗുഡ് നൈറ്റ്. എന്തോ എന്തോ സൗണ്ട് കേട്ടിട്ടാ നമ്മളെ സമയത്തിനെന്ന് ഒരു പിടി ഒന്നുമില്ല കേട്ടോ. ഉച്ചമാരെ, അപ്പൊ നമ്മള് തുറന്നു നോക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ടെന്റ് പുറത്തിനുള്ള നിർണായിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്കായതുകൊണ്ട് അങ്ങനെ തുറക്കാനുള്ളൊരു മാനസികാവസ്ഥയും വരുന്നില്ല. നമ്മൾ കിടക്ക് തന്നെയാണ്. ഓക്കെ ഉച്ചമാരെ, അപ്പൊ എന്തായാലും ഇനി നാളെ കാലത്ത് കാണാം. മര്യാദക്ക് ഉറങ്ങാൻ പറ്റാത്തതിന്റെ ഒരു ക്ഷീണമുണ്ട്. മീൻസ് ഉള്ളി വെള്ളത്തിന്റെ നടക്കണം എന്നുള്ളൊരു ചിന്ത പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു. ഉറങ്ങുമ്പോഴും നമുക്കൊരു ചെറിയ എന്തോ തോന്നലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നാളെ കാലത്ത് കാണാൻ വെച്ചവര് ഉറക്ക കണ്ണി നിൽക്കാം. ബൈ. ശരി അപ്പോട്ട, ബൈ. ഗുഡ് മോർണിംഗ്. അപ്പത് നേരം പരപര ഇവിടെ സിബുവിന്റെ പരപര പുലർന്നു വന്നിരിക്കുകയാണ്. ഐ അപ്പോ ഇച്ചിരി വെളുപ്പിനെ എനിക്ക് ഒന്ന് വിചാരിച്ചതാ. എനിക്ക് തോന്നണ ഏകദേശം ഒരു 6 മണിയൊക്കെ ഉണ്ടാവുന്നത്. 6 മണിക്ക് വരാന്ന് പറഞ്ഞ് പോയമാരെ കാണാനില്ലല്ലോ ദൈവമേ. അപ്പോ അങ്ങനെ ഒരു ദിവസം നമ്മളിത് ടെന്റിൽ അങ്ങനെ ചെലവഴിച്ചിട്ടേക്കാട്ടോ. ദായക്ക് എന്തോ പോലെ പല്ലേക്കൊന്നും എടുത്തിട്ടില്ല മച്ചാമാരെ. അപ്പോ ദേ ഇന്നും ഒരുവിധം ഇരുണ്ട് മൂടിക്കെട്ടിയൊരു ദിവസമാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി കാലത്തായതുകൊണ്ടാന്ന് അറിയില്ല, മൊത്തത്തിൽ ഇരുണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ദിവസം നല്ല ഉറക്കമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞണ്ട് മാത്രം കഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മളൊന്ന് ഇടയ്ക്ക് എഴുന്നേറ്റപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വയറുവേദന എടുക്കണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ എല്ലാം സെറ്റാണ്. നടുവ് നിർത്തിയിട്ട് ടൈം കുറേ ആയിട്ട്, കാരണം നമ്മൾ എന്താ പറയുക, ഓ ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ കേട്ടോ. എൻ്റെ അപ്പം തന്നെ നിന്നില്ലെങ്കിലൊരു സമാധാനം കുറവാ. ഇത് വേണ്ട, ഇന്നലെ എനിക്ക് ഈ ഐഡിയ തോന്നിയില്ല. എഴുന്നേറ്റ് നിന്നായിരുന്നെങ്കിൽ നടുവൊക്കെ ഒന്നും നിർത്തായിരുന്നു. മജ്ജമാരെ ഉച്ചായിട്ടല്ല മജ്ജമാരെ, കാലത്ത് തന്നെ ഊർജം കിട്ടാൻ കുറച്ച് ചായിട്ടല്ല മതിയാവും. വെള്ളം തീർക്കണ്ട, അമ്മരെങ്ങനെ വന്നില്ലെങ്കിലോ. അപ്പൊ ദേ നമ്മുടെ ചായ വെക്കാനുള്ള പരിപാടിയാണേ. മജ്ജമാരെ, അപ്പൊ ദേ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഇട്ട് എൻ്റെ ചായ ദേ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആയി നമ്മുടെ അതിനുള്ളിലത്തെ കട്ട് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. സ്റ്റൗ ദേ ഒഴുകി പോവാണ്. സ്റ്റൗ എടുത്ത് മാറ്റി വെച്ചേക്കല്ലേ, അത് കിട്ടൂലേ. അപ്പോൾ ദേ നമ്മുടെ സ്റ്റൗവിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇതോടുകൂടി നമ്മുടെ സ്റ്റൗ ഇത്ര നേരം നമുക്ക് തന്ന സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ട് നമുക്ക് സ്റ്റൗവിനെ മാറ്റി വയ്ക്കാം. മച്ചാമാരെ, ഇതിൽ ഇനി കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. പഞ്ചസാര പൊതി കിട്ടി കൊണ്ടുവന്നാൽ നന്നായി, നമുക്ക് ആവശ്യത്തിന് എടുത്തിടാലോ. ഓ അങ്ങനെ ദേ നമ്മുടെ ചായ നല്ല അടിപൊളി ചായ എന്ന് വിചാരിക്കണം. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, കുടിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ നമ്മളുണ്ടാക്കി ചായ എങ്ങനെയുണ്ടെന്ന്. കട്ടൻ ചായ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അപ്പോൾ ദേ നമ്മുടെ കാലത്തൊരു ചായയോടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ പിള്ളേര് എപ്പോൾ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ചായക്ക് കുടിച്ചിരിക്കാം നമുക്ക് കേട്ടോ. വരുമായിരിക്കും അല്ലേ, വരേണ്ടതാണ്. വെളുപ്പം കാലത്ത് വരാന്ന് പറഞ്ഞു പോയമാരിതേ വരണ്ട കേട്ടാ. നാണില്ലാണ്ട് സമയം എത്രയെന്ന് അറിയോടാ, സമയം എത്രയെന്ന് അറിയോ? എനിക്ക് അറിഞ്ഞൂടാ, അതൊക്കെ ചോദിച്ചേ. എന്നാ കാലത്ത് തന്നെ വന്ന് കൂട്ടാന്ന് പറഞ്ഞിട്ട് പോയമാരെ, സൂര്യനൊക്കെ അവിടെ പൊന്തി. ഞാൻ 6 മണിക്ക് എൻ്റെതാണ് അറിയോ, 6 മണിക്ക് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. 6 മണിയാണ്, അപ്പൊ എൻ്റെ അപ്പൊ 6 മണിയായിട്ട് തോന്നി. ചമ്മരി നമ്മുടെ ചായ കുടിച്ച് തീരാറായപ്പോഴേക്കും പിള്ളേര് വന്നിട്ടുണ്ട്.
എന്നാ വല്ലതും ഉണ്ടാടാ അതിന്റെ ചുറ്റും രാത്രി എന്താണ് സൗണ്ട് ഒക്കെ കേക്കണ്ടായിരുന്നു വരുന്നു വരുന്നു മഹാറാണി എനിക്കൊന്നുമില്ല ഞങ്ങൾ കയറും കണ്ടിച്ച് ട്യൂബ് എടുത്ത് പോരും അവിടെ വന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിക്ക് 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 അങ്ങനെ വിജയകരമായി നമ്മളത് നമ്മളുടെ വൺ ഡേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെലവഴിച്ചേക്കാണ് അപ്പൊ അതെ പിള്ളേർ വന്നില്ല എന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പോകുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടാ ഓർക്കത്തിൽ നിന്നിട്ട് വരണ്ടേ മൂന്നെണ്ണോ അപ്പൊ മച്ചന്മാരെ നമ്മുടെ വൺ ഡേ ഇൻ വാട്ടർ ടെന്റ് ഇതേ നമ്മള് അവസാനിപ്പിക്കാൻ നേരായ പിള്ളേർ ഇതേ വഞ്ചിയും കൊണ്ട് വന്നിട്ടുണ്ട് ഞാനിതിലങ്ങോട്ട് കയറി പോകാൻ പോവാണ് ടെന്റ് പിന്നെ അല്ലേ എടുക്കണോളൂ ടെന്റ് പിന്നെ നമുക്ക് വന്നിട്ട് റെഡിയാക്കാം അപ്പൊ എന്തായാലും ഇതേ മച്ചന്മാരെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്യാമ്പിംഗ് വീഡിയോ നമ്മളിതേ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ഇനിയിപ്പോ ബാക്കി വിശേഷങ്ങൾ വഞ്ചിയിൽ കയറിയിട്ട് ഓ ഞാൻ കാലത്തൊന്നും ഇതുപോലെ ഇരുന്നിട്ടൊന്നും അറിയാം എന്ത് രസം എന്നറിയോ എന്നിട്ട് നിർത്തി നിൽക്കാൻ നല്ല രസമാണ് വെച്ചേ അപ്പൊ അതെ വലത് കാലെടുത്ത് വെച്ചിട്ട് അങ്ങനെ കേറാം വീടെടുത്തിട്ടാ കയറാൻ ഉള്ളിൽ അയ്യോ ഇതിന്റെ സിബല്ലേ അങ്ങനെ നമ്മുടെ ടെന്റ് ബാക്കി അടച്ചു വെച്ചോടാ അപ്പൊ ഇനി ഇപ്പൊ ഗോപ്രോ ആവശ്യമില്ല ഇനി മച്ചന്മാരെ അങ്ങനെ നമ്മുടെ അതിവിദഗ്ധമായി നമ്മളുടെ അയ്യോ ഈ ഒരു ക്യാമ്പിംഗ് വീഡിയോ നമ്മള് കംപ്ലീറ്റ് ചെയ്തേക്കാണ് ക്യാമറയിൽ എത്രത്തോളം വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടെന്നൊന്നും എനിക്ക് യാതൊരു പിടിയില്ല നമുക്ക് പോയി നോക്കി നോക്കാട്ടാ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം അപ്പൊ മച്ചന്മാരെ അത്രേ ഉള്ളു കാര്യങ്ങളൊക്കെ എടാ എങ്ങനെയായിരുന്നു ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു എടാ ഫോക്കസ് ഇട്ടുള്ളല്ലോ അത് കുഴപ്പമൊന്നുമില്ല സംഭവം ഞാൻ പറഞ്ഞുതരാം ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു വൈകിട്ടാവുമ്പോ നമുക്ക് അതും ഇതൊക്കെ തട്ടലും മുട്ടലും സൗണ്ട് കേൾക്കും അപ്പൊ നമുക്ക് ആദ്യം ഒരു പേടി തോന്നും നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പോയി പിന്നെ നമുക്ക് അതന്നെ ഇരിക്കുള്ളൂ ചിന്തിച്ചിട്ടോ ഒന്ന് തട്ടി എന്നിട്ടോ ഒന്ന് തട്ടിയത് അത് മൈൻഡ് ചെയ്യാണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ടെന്റൊക്കെ നല്ല അടച്ചിട്ട് കിടന്നുറങ്ങാം അല്ലെങ്കിൽ ചിലപ്പോ വല്ല പാമ്പോ നീർനായോ ഒക്കെ കയറി വരും അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു പിന്നെ പിന്നെന്താ ചില സമയത്ത് ഭയങ്കരമായിട്ട് നേരെ പോവാത്ത പോലെ തോന്നും പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സമയം പോയിക്കോളും നൈറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാണ്ട് നോക്കാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലവിധ ചിന്തകളൊക്കെ വരും അതുകൊണ്ട് രാത്രി നമ്മൾ ടെന്റിലൊക്കെ കിടക്കുന്ന സമയത്ത് വാട്ടർ ടെന്റിലൊക്കെ ആണെങ്കിൽ എനിക്കാതിരിക്കാൻ നോക്കാം പിന്നെ അടിപൊളിയാണ് പിന്നെ എന്താ പറയുക അയ്യോ വേഗം വണ്ടി അടുപ്പിക്കണോ അയ്യോ അപ്പൊ മച്ചാമാരെ നമ്മളുടെ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോ ദേ ഇനിയിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാണ് പ്രവീൺ മച്ചാൻ അവിടെ നിഗൂഢമായി ക്യാമറ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് മച്ചാൻ അജുമച്ചാൻ ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്യാമ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇവരോട് താഴെ കമന്റ് ചെയ്യുക പിന്നെ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോ പോലത്തെ വീഡിയോസ് ഒക്കെ ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അണ്ടർ വാട്ടർ ക്യാമ്പിംഗ് നല്ലതാണ് വളരെ നല്ലതാ അപ്പൊ മച്ചാൻ മാറി ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ അതുപോലെ തന്നെ അജു മച്ചാൻ കിരൺ മച്ചാനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.